ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. സങ്കീർത്തനം 37:23. നമ്മുടെ 6 ലെസൺ കഴിഞ്ഞു അല്ലേ? ആദ്യത്തെ 3 ലെസൺ കഴിഞ്ഞപ്പോൾ നമ്മളൊരു ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4, 5, 6 എല്ലാവരും റിവിഷൻ ചെയ്ത് വെക്കുക. പരീക്ഷ വരുമ്പോൾ ശ്രദ്ധിച്ച് അത് എഴുതാൻ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. നമ്മൾ പറഞ്ഞിട്ടില്ലേ, മണവാളൻ വരുന്ന നാളും നാഴികയും മറിയായിക്ക കൊണ്ട് ഒരുങ്ങിയിരിക്കുവിൻ. അതുപോലെ എല്ലാവരും 4, 5, 6 ലെസൺ പഠിച്ച് ഒരുങ്ങിയിരിക്കുക. പരീക്ഷ എന്ന് വന്നാലും അത് എഴുതാൻ നമ്മൾ പ്രിപ്പയർഡ് ആവണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലെസണിലേക്ക് പോയാലോ. ഇന്ന് നമ്മൾ പുതിയ ലെസണാണ് പഠിക്കാൻ പോണത്. പാഠം 7, വേദനയുടെ ദിനങ്ങളിൽ നിന്നും ജീവൻ്റെ അനുഭവത്തിലേക്ക്. വേദനകളും സങ്കടങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു ജീവിതം ആർക്കെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? ഇല്ല. എല്ലാവരുടെ ജീവിതത്തിലും വലുതോ ചെറുതോ ആയ സങ്കടങ്ങൾ ഉണ്ടാവൂലേ. പക്ഷേ ആ സങ്കടങ്ങൾ കൂടുമ്പോൾ നമ്മൾ ഒരിക്കലും ഡിപ്രസ്ഡ് ആവരുത്. ഡിപ്രസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ, അയ്യോ എനിക്ക് മാത്രം എൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങളുള്ളൂ, എനിക്കിനി ജീവിക്കണ്ട എന്നുള്ളൊരു തോന്നൽ, അങ്ങനത്തെ തോന്നലുകളൊന്നും പാടില്ല. അതിൽ നിന്ന് നമുക്ക് മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ നാം എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിശ്വാസം ഉണ്ടാവണം. ദൈവവിശ്വാസം. ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഡിപ്രഷനിൽ നിന്നൊക്കെ മറികടക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമുക്കൊരു പ്രത്യാശ ഉണ്ടാവണം. അതിൻ്റെ അപ്പുറത്ത് ഈ സങ്കടങ്ങളൊക്കെ ദൈവം നമുക്ക് തന്നാലും അതിൻ്റെ അപ്പുറത്ത് സന്തോഷമുള്ളൊരു ദിവസം നമുക്കായിട്ട് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു പ്രത്യാശ, ആ പ്രത്യാശയാണ് നമുക്ക് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ വേദനയുടെ എത്ര ദിനങ്ങൾ ഉണ്ടായാലും അതിൻ്റെ അപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുന്ന നല്ല സന്തോഷമുള്ള ദിനങ്ങളുണ്ട് എന്നുള്ള പ്രത്യാശയോടെ നമുക്ക് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ. ഇങ്ങനെ പ്രത്യാശ നമുക്ക് ലഭിക്കാൻ വിശ്വാസം നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞു അല്ലേ. അതെങ്ങനെയാണ് സഹായിക്കേണ്ടത്? അങ്ങനെ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് തെളിയിച്ചു തന്ന ഒരു മഹാവ്യക്തിത്വമാണ് ഈശോമിശിഹായുടെ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഒരു തെറ്റും ചെയ്യാത്ത നീതിമാനായ ആ ഈശോയെ നമ്മൾ എന്താ ചെയ്തത്? ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ കുരിശുമേ ക്രൂശ് മരണത്തിന് വഹിക്കേണ്ടി വന്നു ഇല്ലേ. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയേ, അത്രയും വേദനകളും സങ്കടങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടങ്ങൾ എങ്ങനെയാണ് അത് കുറയ്ക്കുക? അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും. എങ്ങനെയാണ് കുറയ്ക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മളെക്കാളും സങ്കടമുള്ള ഒരു വ്യക്തിയെ കുറിച്ച് ആലോചിക്കുക. അപ്പം നമ്മുടെ സങ്കടം ചെറുതാവും അല്ലേ. ആരാണ് നമ്മളെക്കാളും സങ്കടമുള്ള ഒരു വ്യക്തി? അതാണ് ടീച്ചർ നേരത്തെ പറഞ്ഞത്, ഈശോമിശിഹായുടെ കാര്യം തന്നെ ആലോചിക്കുക. നമ്മുടെ മുമ്പിലെ ഒരു റോൾ മോഡൽ പോലെ നമുക്ക് എന്നും കാണിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് ഈശോമിശിഹായുടെ അല്ലേ. ആ ഈശോമിശിഹ അനുഭവിച്ച വേദന ഒരു തെറ്റും ചെയ്യാണ്ട് നീതിമാനായ ഒരു വ്യക്തിയുടെ ഒന്ന് ആലോചിച്ച് നോക്കുക. അടിക്കുക, ഇടിക്കുക, തുപ്പുക, മുൾക്കിരീടം വയ്ക്കുക, ക്രൂശും കൊണ്ട് പോവുക, ഏറ്റവും മോശപ്പെട്ട ആളുകളെ ക്രൂശിക്കുന്നത് പോലെ ഒരു ക്രൂശുമരണം വരിക്കുക, അത്രയ്ക്കൊക്കെ സങ്കടം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അത് ആലോചിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ മാറുമെന്ന്. 3-ാമത്തെ ദിവസം ഈശോ ഉയർത്തെഴുന്നേറ്റു ഇല്ലേ. അപ്പോൾ ആ ഒരു പ്രത്യാശ, അങ്ങനെ നമുക്കും നമ്മുടെ സങ്കടങ്ങൾ മാറി മുന്നേറാനുള്ള ഒരു ശക്തി അതിലൂടെ നമുക്ക് ലഭിക്കും. അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതാണ് ഈ പാഠത്തിൻ്റെ ഉദ്ദേശവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യവും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 7-ാമത്തെ ലെസണാണ്. അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു ചെറിയ ചോദ്യമാണ്. എന്തിനാണ് ദൈവം മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിൽ ഭൂജാതനായത്? കുഞ്ഞു ക്ലാസ്, അതായത് 2-ാം ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. മനുഷ്യരിലെ പാപം നിറഞ്ഞു, അത് കണ്ട് എല്ലാവരുടെയും സൃഷ്ടികർത്താവായ ദൈവത്തിന് സങ്കടമായി. അപ്പോൾ തൻ്റെ സ്വന്തം ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. എന്തിനെ? നമ്മുടെ പാപങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി. ഇത് നമ്മൾ 2-ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. ഇത് ഇങ്ങനെ ഒരു സെൻറ്റൻസിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചും കൂടി അത് ഡീപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ, എന്തിനാണ് ദൈവം മനുഷ്യരൂപമെടുത്ത് ഭൂജാതനായത്? ഒരു പോയിന്റ് നമ്മളെ രക്ഷിക്കാൻ തന്നെയാണ് അല്ലേ. പിന്നെ എന്തിനൊക്കെ വേണ്ടിയായിരിക്കും ദൈവം മനുഷ്യരൂപം എടുത്തിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത്? ദൈവിക കൽപ്പനകളെ പിന്തുടരുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. മോശം നമുക്ക് തന്ന 10 കൽപ്പന നമ്മൾ ഈ കൊല്ലം തന്നെ അത് പഠിച്ചു. അതിനെ ഈശോ അതിൻ്റെ ഒരു സാരം പോലെ നമുക്ക് എന്തെന്ന് പറഞ്ഞു, 2 കൽപ്പനകളാക്കി തന്നു ഇല്ലേ. ഏതൊക്കെയായിരുന്നു? നിൻ്റെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു ഇല്ലേ. നമുക്ക് എത്ര ദൈവങ്ങളുണ്ട്? ഒറ്റ ദൈവമേ ഉള്ളൂ അല്ലേ. പിന്നെന്താ ഈശോമിശിഹ നമ്മൾ പഠിപ്പിച്ചു വന്നത്? നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടെയും സ്നേഹിക്കണം. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഇത് മൊത്തം ആ കൽപ്പനയുടെ ഒരു സാരം പോലെയാണ് ഈശോമിശിഹ നമുക്ക് 2 കൽപ്പനകളിൽ കൂടെ ഒരു ന്യായപ്രമാണം മുഴുവൻ ഒതുക്കി തന്നത്. പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും സഹായിച്ചും ജീവിക്കാൻ തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സ്നേഹത്തിൻ്റെ ഒരു സുവിശേഷം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ദൈവകൽപ്പനകളെ പിന്തുടരുന്നതിന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെന്താ? വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക.
വിഗ്രഹാരാധന അരുത്. അന്യ ദൈവങ്ങൾ നമുക്ക് ഉണ്ടാകരുത്. അന്യ ദൈവങ്ങളിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കരുത്. പിന്നെന്താ പറഞ്ഞു തന്നിരിക്കുന്നത്? പിന്നെ സത്യത്തിൻ്റെ ഒരു പരിപൂർണ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നതിന്. സത്യത്തെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, നമ്മുടെ വിശുദ്ധ കുർബാനയായാലും നമ്മൾ പല പാഠങ്ങളിലൂടെയും ഈ കൊല്ലം തന്നെ പഠിച്ചു, സത്യത്തെയാണ് സഭ പഠിപ്പിച്ചു തരുന്നതെന്ന്. എങ്ങനെ സത്യത്തെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു കാലഘട്ടം, ഈ പ്രളയവും മഹാമാരിയും ഒക്കെ വരുന്ന ഈ കാലഘട്ടവും നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതൊക്കെ തന്നെയല്ലേ? കൊല്ലങ്ങൾക്ക് മുമ്പ്, അതായത് വർഷങ്ങൾ, 2000 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചു വെച്ച ആ വചനങ്ങൾ ഇന്നും അതിന് പ്രസക്തിയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ മഹാമാരിയും ഈ പ്രളയം ഒക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹോദര്യത്തിൽ വളരാനും നമുക്ക് മുന്നേറാനും വേണ്ടിയിട്ടുള്ള വചനങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ പരസ്പരം സ്നേഹിക്കണം. അങ്ങനെ സത്യത്തിൻ്റെ ഒരു പരിപൂർണ ജ്ഞാനം നമുക്ക് ലഭിക്കണം. ഇപ്പോൾ ഈ പോയിന്റുകളൊക്കെ കൂടി കൂട്ടിയിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കിയാലോ, എന്തിനാണ് ദൈവം മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിൽ ഭൂജാതനായത്? മനുഷ്യനെ രക്ഷിക്കുന്നതിന്, പിന്നെ ദൈവകൽപ്പനകളെ പിന്തുടരുന്നതിന്, വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നതിന്, സത്യത്തിൻ്റെ പരിപൂർണ ജ്ഞാനം ലഭിക്കുന്നതിന്, അതുവഴി മനുഷ്യനെ നന്മ സമ്പൂർണമായ ഒരു ജീവിതക്രമം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യരൂപമെടുത്ത് ഭൂജാതനായത്. അപ്പോൾ ഒരു വലിയ ഡെഫിനിഷനാണ്, പക്ഷേ അത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പോയിൻ്റ് പോയിൻ്റായിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ എന്തിലായിരിക്കണം നമ്മുടെ വിശ്വാസം? അത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിച്ചു വരുന്നതാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ത്രിയേക ദൈവത്തിലായിരിക്കണം നമ്മുടെ വിശ്വാസം. അവർ ഒരു സമന്മാരാണ്, ഒന്നാണ്, നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ, ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ പല പേരുകളാണ്, എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ടീച്ചർ ചോദിക്കട്ടെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവം എന്തിനാണ് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്? ദൈവത്തിന് തന്നെ വരായിരുന്നില്ലേ? അപ്പോൾ ഇത്രയും കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. വളരെ ശക്തിയുള്ള ആളാണ് ദൈവം. അപ്പോൾ ദൈവം തന്നെ വന്നിട്ട് നമ്മുടെ പാപങ്ങൾ മാറ്റുമായിരുന്നുണ്ടെങ്കിൽ അതല്ലേ കുറച്ചും കൂടി നല്ലത്? എന്തിനാ വെറുതെ ഈശോമിശിഹായെ കഷ്ടപ്പെടുത്തിയത്? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഉത്തരം ടീച്ചർ പറഞ്ഞുതരാം. നമ്മൾ വീണ്ടും 2ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ട് ഇല്ലേ, നമ്മുടെ വിശ്വാസം പഠിക്കുന്ന കൂട്ടത്തിൽ. ഇതിനെ ഒരു സാദൃശ്യം അല്ലെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എന്താ പഠിക്കുന്നത്? സൂര്യൻ ഗോളമാണ്, സൂര്യൻ ചൂടാണ്, സൂര്യൻ പ്രകാശമാണ്, എല്ലാതും സൂര്യൻ തന്നെയാണ് അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു കാലഘട്ടത്തിൽ പെട്രോളിന് ഭയങ്കര വില, കറണ്ടിന് ഭയങ്കര വില. ആ സമയത്ത് നമ്മൾ വിചാരിക്കുകയാണ് ഈ ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ജീവിക്കാം. ഈ സൂര്യനെ എന്തിനാ ഇത്ര ദൂരെ കൊണ്ടുവച്ചിരിക്കണേ? ആ സൂര്യനെ ഭൂമിയിൽ കൊണ്ടുവച്ചൂടെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും ഒക്കെ കിട്ടും, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. പിന്നെ പെട്രോളിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നിയാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ സൂര്യൻ ഭൂമിയിൽ നിന്ന് കുറേ ദൂരെയല്ലേ നിൽക്കുന്നത്? ആ സൂര്യനെ എടുത്ത് ഭൂമിയിൽ കൊണ്ടുവച്ച് എന്ത് സംഭവിക്കും? ഭൂമി തന്നെ കത്തിക്കരിഞ്ഞു പോകുമല്ലേ. അപ്പം അതുകൊണ്ടാണ് സൂര്യന് ദൂരെ കൊടുന്നു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ കൊടുന്നു വയ്ക്കാൻ പറ്റുമോ? ഇല്ല. എൻ്റെ ടീച്ചർ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ പവർ ഹൗസ്, പവർ സ്റ്റേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണത്. ആ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് എത്ര വോൾട്ട് കറണ്ട് ഉണ്ടാക്കണമെന്നറിയോ? 11,000 വോൾട്ട് കറണ്ടാണ് ഈ പവർ ഹൗസിൽ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അത് സബ്സ്റ്റേഷനിലേക്ക് വരുന്നു, ട്രാൻസ്ഫോമറിൽ. ട്രാൻസ്ഫോമറിനെയൊക്കെ കുറിച്ച് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടില്ലേ? എല്ലാവർക്കും അറിയില്ലേ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും? അപ്പോൾ ഈ ട്രാൻസ്ഫോമറാണ് ഈ കറണ്ടിനെ, അതായത് കറണ്ടിൻ്റെ വോൾട്ടേജിനെ കൂട്ടും കുറയ്ക്കുമൊക്കെ ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വീടുകളിൽ എത്തിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിന് എത്ര വോൾട്ടേജ് എന്നറിയോ? 230, അതായത് 230 വോൾട്ട് കറണ്ടേ നമ്മൾ വീട്ടിൽ വരുന്ന കറണ്ടിനേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതോ 11,000 വോൾട്ടിലുള്ള കറണ്ടാണ്. ആ 11,000 വോൾട്ടിലുള്ള കറണ്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തി എന്തായിരിക്കും സ്ഥിതി? നമുക്ക് വീട് തന്നെ കത്തിപ്പോകും, ചിലപ്പോൾ ടിവിയും ഫ്രിഡ്ജും എല്ലാം അടിച്ചു പോകും. അപ്പം നമുക്ക് അത്രയും ആവശ്യമില്ല. അപ്പം നമ്മളതിനെ ട്രാൻസ്ഫോമറിലൂടെ ചെറുതാക്കി 230 വോൾട്ട് ആക്കിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വിടുന്നു. പക്ഷേ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നതും നമ്മുടെ വീട്ടിലെത്തുന്നതും കറണ്ട് തന്നെയാണ്. മാറ്റമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പോൾ അതിൻ്റെ വോൾട്ട് വ്യത്യാസമുണ്ട്. കാരണം എന്താ? നമ്മുടെ വീടുകൾ അത്രയും വോൾട്ടിലുള്ള ഒരു കറണ്ട് താങ്ങില്ല, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് നമ്മുടെ വീട്ടിലത്തെ എക്യുപ്മെൻസിനില്ല, ഇലക്ട്രിക്കൽ എക്യുപ്മെൻസിനില്ല. അതുകൊണ്ടാണ് അത് 230 വോൾട്ടിലാക്കിയിട്ട് ട്രാൻസ്ഫോമർ വഴി നമുക്ക് തരുന്നത്. പക്ഷേ രണ്ടും കറണ്ട് തന്നെയല്ലേ? അത് രണ്ടും തൊട്ടാൽ ഷോക്ക് അടിക്കും, നമ്മൾ മരിച്ചും പോവും. അപ്പോൾ അത് മനസ്സിലാക്കണം, രണ്ടും കറണ്ടാണ്, പക്ഷെ അതിനൊരു ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളിനി തിരിച്ചാലോചിച്ച് നോക്ക്, നമ്മുടെ ദൈവം ഈ ഭൂമിയിലേക്ക് നേരിട്ട് വന്നെങ്കിൽ എന്തായേനെ? ദൈവം സർവശക്തനാണ് അല്ലേ. ദൈവത്തിനെ ഉൾക്കൊള്ളാൻ മനുഷ്യർക്ക് സാധിക്കില്ല. കാരണം നമ്മൾ കേട്ടിട്ടുണ്ട്, ഈശോ ജനിച്ചപ്പോൾ ആട്ടിടയന്മാർക്ക് കർത്താവിൻ്റെ ദൂതൻ വന്നത്, ആ വെളിച്ചം കണ്ടിട്ട് വരെ അവർ പേടിച്ചുപോയി.
അപ്പോൾ ദൈവം നേരിട്ട് ഇറങ്ങി വന്നാലോ? മനുഷ്യർക്ക് എഫോർഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് ദൈവം എന്ത് ചെയ്തത്? മനുഷ്യനെ മനസ്സിലാക്കാനും തൊട്ടറിയാനും അവൻ്റെ പ്രശ്നങ്ങൾ അറിയാനും അവനെ നല്ല വഴിക്ക് സത്യത്തെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. അതിന് ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിത്വമാണ് ആര്? കന്യകയായ മറിയം. മറിയത്തിനെയാണ് ദൈവം ഈശോമിശിഹായെ ജനിപ്പിക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ കന്യകയായ മറിയം ആരെയാണ് ജനിപ്പിച്ചത്? ആത്മാവായ ദൈവത്തെയല്ല. അതുകൊണ്ട് മറിയത്തിനെ ദൈവമാതാവ് എന്ന് വിളിക്കാൻ പാടില്ല. മറിച്ച് മിശിഹായെ ജനിപ്പിക്കുക എന്നതായിരുന്നു മറിയത്തിൻ്റെ ദൗത്യം. അതുകൊണ്ട് മറിയത്തെ നമ്മൾ മിശിഹായുടെ മാതാവ് എന്ന് വിളിക്കുന്നു. അപ്പോൾ മറിയം ജനിപ്പിച്ചത് ആത്മാവായ ദൈവത്തെയല്ല. അതുകൊണ്ട് ദൈവമാതാവ് എന്ന് നമ്മൾ മറിയത്തെ വിളിക്കുന്നില്ല. ഈ ഒരു വിശ്വാസം. പിന്നെ നമ്മൾ എന്തിനാണ് മറിയത്തെ വിളിക്കുന്നത്? കന്യകയായ മറിയത്തെ നമ്മൾ വിളിക്കുന്നത് മിശിഹായുടെ മാതാവ് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ മിശിഹായുടെ മാതാവ് എന്ന് വിളിക്കുന്നത്? കാരണം മറിയം മിശിഹായെയാണ് ജനിപ്പിച്ചത് അല്ലേ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം ഇതാണ് നമ്മുടെ വിശ്വാസം. മറ്റു സഭകളിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു കാര്യം ഇതാണ്. പല സഭകളിലും പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ സഭയിൽ മാതാവില്ല, മാതാവിനെ പറ്റിയുള്ള പ്രാർത്ഥനകളില്ല എന്ന്. നമുക്കെല്ലാം ഉണ്ട്, മാതാവും ഉണ്ട്, മാതാവിൻ്റെ പ്രാർത്ഥനകളുണ്ട്. ഒരു വ്യത്യാസം നമുക്കുള്ളത് ഇതാണ്. അതായത് കന്യകയായ മറിയത്തെ നമ്മൾ ദൈവമാതാവ് എന്ന് വിളിക്കുന്നില്ല, പകരം മിശിഹായുടെ മാതാവ് എന്നാണ് വിളിക്കുന്നത്. അതിനുള്ള കാരണമാണ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞത്. കന്യകയായ മറിയം അല്ലെങ്കിൽ കന്യാമറിയം ജനിപ്പിച്ചത് ആത്മാവായ ദൈവത്തെയല്ല, മറിച്ച് മിശിഹായെ ജനിപ്പിക്കുക എന്ന ദൗത്യമാണ് മറിയത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മറിയത്തെ മിശിഹായുടെ മാതാവ് എന്ന് വിളിക്കണം. പിന്നെ ഇനി ടീച്ചർ ഒരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. എന്താണെന്നറിയോ? ലൂക്കോസിൻ്റെ സുവിശേഷം 2 1 മുതൽ 38 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കുക. അതിൽ ഈശോയുടെ ജനനമാണ് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് എല്ലാ ക്ലാസ്സിലും ഇത് പഠിച്ചു വരുന്നത് കൊണ്ടാണ് ടീച്ചർ ജനനത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാത്തത്. എല്ലാവർക്കും അറിയാമില്ലേ? പിന്നെയും പിന്നെയും അത് പറയേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ദൂതൻ പ്രത്യക്ഷമായി മറിയത്തിന്, പിന്നെ യോസഫിന് പ്രത്യക്ഷമായി. അങ്ങനെ അവരെ നസ്രത്തിൽ നിന്ന് ബത്ലഹേമിലേക്ക് പോകാനുള്ള കാരണം എന്താ? പേര് ചേർക്കാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക് മറിയത്തിന് പ്രസവ വേദന വന്നു. താമസിക്കാൻ ഒരു സ്ഥലവും കിട്ടിയില്ല. ഒടുവിൽ എവിടെയാണ് നമ്മുടെ ഈശോ ജനിച്ചത്? ഒരു അവസാനം മറിയത്തിന് താമസിക്കാനായിട്ട് കിട്ടിയത് ഒരു കാലിത്തൊഴുത്തായിരുന്നു. ആ കാലിത്തൊഴുത്തിലാണ് നമ്മുടെ രക്ഷകനായ ഈശോമിശിഹ ജനിച്ചത്. പിന്നെയും അവിടെ പ്രശ്നങ്ങൾ തീരണില്ല. അവരുടെ പ്രശ്നങ്ങൾ പിന്നെയും തുടരാണ്. അവിടുന്ന് ഹെരോദാവ് 2 താഴെയുള്ള കുഞ്ഞുങ്ങളെ, ആൺകുഞ്ഞുങ്ങളെ ഒക്കെ കൊല്ലാൻ പറഞ്ഞു ഇല്ലേ? അവിടുന്ന് അവർ ഓടി രക്ഷപ്പെടുകയാണ്. കർത്താവിൻ്റെ ഓരോ ദൂതന്മാരെ അവർക്ക് അതാത് സമയങ്ങളിൽ വഴി കാണിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ അവർ അവിടുന്നും പോവുകയാണ്. അങ്ങനെ നമ്മുടെ പൈതലായ ഈശോനെ 8 പരിചേദന ചെയ്യണമെന്ന് ന്യായ പ്രമാണത്തിലുണ്ടായിരുന്നു. അവർക്ക് അന്നത്തെ കർമ്മങ്ങളാണ് അതൊക്കെ, പല ശുശ്രൂഷകളും ചെയ്യണം. പിന്നെ മറിയത്തിന് ദൂതൻ പ്രത്യക്ഷനായിട്ട് പറയുന്നുണ്ട് ഇല്ലേ, ഈ ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേരിടണം എന്നൊക്കെ. അപ്പോൾ ആ പേരിടാൻ വേണ്ടിയിട്ടും പിന്നെ കുറേ ശുശ്രൂഷകൾ ചെയ്യാനും യാഗം അർപ്പിക്കാനും. പിന്നെ അന്ന് ന്യായ പ്രമാണത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, കടിഞ്ഞൂലായ ഒരു ആൺകുട്ടി ജനിക്കുകയാണെങ്കിൽ അതിനെ ദൈവത്തിന് വിശുദ്ധമാക്കണം. അതായത് നമ്മൾ പള്ളിയിൽ പോയി അല്ലെങ്കിൽ ദേവാലയത്തിൽ പോയിട്ട് യാഗങ്ങളും ശുശ്രൂഷകളൊക്കെ ചെയ്യാനുണ്ട്. എന്താണ് അവർ യാഗം ചെയ്തിരുന്നത്? ഈ കുരു പ്രാവുകളെ അല്ലെങ്കിൽ ഇണപ്രാവുകളെയൊക്കെയാണ് അന്ന് അവർ അവിടുത്തെ ആ അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എന്തുണ്ടായി? നമ്മുടെ മറിയത്തിൻ്റെ ഒരു ശുദ്ധീകരണ കാലമായപ്പോൾ അങ്ങനെ യോസെഫും മറിയവും പൈതലായ ഈശോയും കൂടി യെരുശലേം ദേവാലയത്തിലേക്ക് യാത്രയായി. അവിടെ ഇനി യെരുശലേമിൽ നടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാരാന്നറിയോ? ശിമയോൻ എന്നാണ് ആ വ്യക്തിയുടെ പേര്. നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയുള്ള ഒരു നല്ല ദൈവഭക്തിയുള്ള മനുഷ്യനായിരുന്നു. പരിശുദ്ധാത്മാവ് ശിമയോൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയണേ. എന്താ കാരണം അങ്ങനെ പറയാൻ? ശിമയോൻ ഒരു ദിവസം പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിനാൽ അവന് ഒരു അരുളിപ്പാടുണ്ടായി. എന്തെന്ന്? കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണുന്നത് വരെ നിനക്ക് മരണമുണ്ടാവില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായിട്ട്, അതായത് ഇസ്രായേൽ ജനത്തിനെ രക്ഷിക്കാൻ ദൈവം എന്തെങ്കിലും ഒരു വഴി ഒരുക്കുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആരെ? ശിമയോൻ. അപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, എങ്ങനെയാണ് രക്ഷ വരിക, എങ്ങനെയാണ് ഞാൻ ഈ രക്ഷ കാണുക എന്നൊന്നും ശിമയോൻ അറിയില്ല. അതൊന്നും ഈശോ ആരും ദൈവം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു അരുളിപ്പാട് കിട്ടിയത് മുതൽ ഒന്നും കൂടി ഒരുങ്ങി പ്രാർത്ഥിച്ച് ആ ഒരു രക്ഷയെ കാണാൻ വേണ്ടി കാത്തിരുന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശിമയോൻ. ആ സമയത്താണ് ഒരു ദൈവനിയോഗം പോലെ നമ്മുടെ യോസെഫും മറിയവും പൈതലായ ഈശോയും ഒക്കെ അവിടേക്ക് തൻ്റെ യഹൂദ പാരമ്പര്യത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ശിമയോനെ ഒരു ദൈവനിയോഗം പോലെ അവിടെ കാണുകയാണ്. ആ സമയത്ത് അവർ കൂട്ടിമുട്ടുകയാണ് ചെയ്യുന്നത്. ആ പൈതലിനെ കണ്ട വശം ആ പൈതലിനെ എടുത്ത് ശിമയോൻ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് എന്താ പറഞ്ഞതെന്നറിയോ?
അടിയനെ ഇന്ന് ദൈവവചനം പോലെ ദൈവവചനം നടക്കുന്നത് പോലെ, അതായത് ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഇന്ന് ഞാൻ സമാധാനത്തോടെ ഈ പള്ളി വിട്ടു പോവുകയാണ്. എന്താ കാരണം? ദേവാലയത്തിൽ നിന്ന് പോകുമ്പോൾ ഒരു സമാധാനം ഉണ്ടെന്നാണ് ശിമയോൻ പറയുന്നത്. കാരണം എന്താ? തൻ്റെ കണ്ണുകൊണ്ട് ദൈവം ഒരുക്കിയ സകല ജനത്തിനും ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനും പുറംജാതികൾക്കും എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു രക്ഷകനെ ഇന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, അതുകൊണ്ട് ഞാനിന്ന് സമാധാനമായിട്ട് പോകുമെന്ന് പറയുകയാണ്. പക്ഷേ അത് യോസഫിനും മറിയത്തിനൊന്നും ഒന്നും മനസ്സിലായില്ല. എന്താണ് ഈ ശിമയോൻ പറയുന്നത് തൻ്റെ കുഞ്ഞിനെ കുറിച്ചിട്ട് എന്ന് ആലോചിച്ചിട്ട്? പക്ഷേ അവരത് മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ച് അവരുടെ ശുശ്രൂഷകൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശിമയോൻ എന്ത് ചെയ്തു അതിന് ശേഷം? ഈ വാവേനെ മറിയത്തിൻ്റെ കയ്യിൽ കൊടുത്ത് മറിയത്തിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. അതെന്താണെന്നറിയോ? മറിയത്തിനോട് പറയാണ്, സകല ജനത്തിനും തൻ്റെ വെളിപ്പെടേണ്ട ഒരു രക്ഷകനാനെ കണ്ട ആ സന്തോഷമാണ് ശിമയോന്. ശിമയോൻ പക്ഷേ ആ ഒരു സന്തോഷത്തിൽ കൂടിയും മറിയത്തിനോട് പറയുന്ന ഒരു വചനം എന്താണെന്നറിയോ? നിൻ്റെ പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കും, എൻ്റെ പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കും. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത്. ശിമയോൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെന്ന്? പലരുടെയും ഇസ്രായേലിലെ പലരുടെയും വീഴ്ചയ്ക്കും തളർച്ചയ്ക്കും ഒക്കെ ഈ മകൻ ഒരു കാരണമായി തീരും, ഒരു അടയാളമായി തീരും. പക്ഷേ അവസാനം പറഞ്ഞൊരു സെൻറ്റൻസാണ് നമുക്ക് ഈ ലെസണിലൂടെ പഠിക്കാനുള്ളത്. അതെന്തായിരുന്നു? നിൻ്റെ പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കുമെന്ന് മറിയത്തിനോടാണ് പറഞ്ഞത്. മറിയത്തിന് അന്നും അതിൻ്റെ പൊരുള് ചിലപ്പോൾ മനസ്സിലായി കാണില്ലേ, പക്ഷേ മറിയം ഒരുങ്ങി പ്രാർത്ഥിച്ച് കാണും. അതെന്താണെന്ന് മനസ്സിലാവാഞ്ഞിട്ട് അല്ലേ, ആ ഒരു പ്രാർത്ഥനയുടെയും ആ ഒരു സഹനത്തിൻ്റെയും ഒക്കെ ശക്തി കൊണ്ടായിരിക്കാം മറിയത്തിനെ അവസാനം വരെ പിടിച്ചു നിൽക്കാനും സാധിച്ചിട്ടുണ്ടാവുക. ആ വാള് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? അതിൽ നിന്ന് ഒരു വാളെടുത്തിട്ട് ആരെങ്കിലും മറിയത്തിനെ പിള്ളേലും കുത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഒരു വാള് ഹൃദയത്തിൽ കയറ്റുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പ്രാണവേദന അനുഭവിക്കും എന്നാണ് മറിയത്തിനോട് അന്ന് ശിമയോൻ പറഞ്ഞത്. ആ വാക്കുകൾ എന്നാണ് നിവൃത്തീകരിച്ചത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ക്രൂശുമരണത്തിൻ്റെ കീഴിൽ ആരുണ്ടായിരുന്നു? മറിയ ഉണ്ടായിരുന്നു അല്ലേ. ഒരമ്മ തൻ്റെ മോനെ ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ ക്രൂശുമരണം വരിക്കുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കാണുന്ന ഒരു കാഴ്ച, ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുമോ? അത് സഹിക്കണമെങ്കിൽ ഒരു സഹനമൊക്കെ വേണമല്ലേ. അത്രയും സങ്കടം നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതാണ് നമ്മളോട് പറയുന്നത്. നമുക്കൊന്നും അത്ര സങ്കടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ദൈവം അങ്ങനെ ഒരു സങ്കടം നമുക്ക് വരുത്തിയിട്ടില്ല. അതിനേക്കാളും വലിയ സങ്കടം നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ മറിയത്തിൻ്റെ സങ്കടമാണ് അവിടെ പറയുന്നത്. അതെങ്ങനെ മറിയാൻ സഹിച്ചിട്ടുണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഭൂമിയിൽ ഒരു അമ്മേനെ സംബന്ധിച്ച് ആ അമ്മയുടെ ഏറ്റവും വലിയ സങ്കടം എന്താണ്? ആ അമ്മയ്ക്ക് വരുന്ന അസുഖങ്ങളോ വേദനകളോ ഒക്കെ അമ്മ സഹിക്കും എങ്ങനെയെങ്കിലും. പക്ഷേ തൻ്റെ മക്കൾക്ക് വരുന്ന വേദന അല്ലെങ്കിൽ സങ്കടങ്ങൾ അത് ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അതാണ് ഒരു അമ്മയുടെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇവിടെ മറിയം അനുഭവിച്ചതായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞത് അവിടെ നിവൃത്തീകരിക്കുകയാണ്. പക്ഷേ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഈ പാഠത്തിലൂടെ ഈ വാള് മറിയത്തിന് മാത്രമല്ല കിട്ടിയത്, ഇസ്രായേൽ ജനത്തിൽ കൂടെ മുഴുവൻ പോയി എന്നാണ് പറയുന്നത് വാള്. എന്ന് അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു, അതിൻ്റെ ക്ലൈമാക്സ് എന്തായി എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഈ പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ബുധൻ, വെള്ളി, ഞായർ എന്നീ ദിവസങ്ങളുടെ ഒരു പ്രത്യേകതയും അന്ന് എന്തെല്ലാം ചെയ്യണമെന്നും നമ്മുടെ കർത്തൃ ശിഷ്യന്മാർ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതൊക്കെയാണ് നമുക്കിനി ഈ ലെസണിൽ പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചേർക്കാം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ എന്തിനാണ് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യരൂപമെടുത്ത് പൂജാതനായത് എന്ന് പഠിച്ചു. പിന്നെ മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കാൻ പാടില്ല, മറിച്ച് മിശിഹായുടെ മാതാവ് എന്ന് വിളിക്കണമെന്നും നമ്മൾ പഠിച്ചു. അതിൻ്റെ കാരണവും നമ്മൾ പറഞ്ഞു തന്നു ഇല്ലേ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? വേദന. മറിയത്തിനോട് ശിമയോൻ പറഞ്ഞ വാക്കുകൾ, നിൻ്റെ പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കും, ആ വേദനയുടെ ആരംഭം, ഇസ്രായേൽ ജനത്തിന് മുഴുവൻ ഉണ്ടായ ആ വേദനയുടെ ആരംഭമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ആ വേദനയുടെ ദിവസങ്ങൾ എങ്ങനെയാണ് ജീവൻ്റെ അനുഭവമായി തീർന്നത്? പിന്നെ നമ്മൾ ഒരു അസൈൻമെൻറ്റ് ടീച്ചർ തന്നു അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിലാണ് ഉൾക്കൊള്ളിക്കുന്നത്. ഈ ക്ലാസ്സിൽ ടീച്ചർ ഒരു ഇൻട്രോ ക്ലാസ് മാത്രമേ ഈ ലെസണിൻ്റെ തന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ലെസൺ ഒന്ന് വായിക്കണം എടുത്തത് വരെ, കുറച്ചെടുത്തിട്ടുള്ളൂ. പക്ഷേ അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 2:1-38. 36 ഈ ശിമയോൻ്റെ കഥയൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ 36-38 ഹന്ന എന്നൊരു പ്രവാചികയുടെ കഥയാണ്. അതും കൂടി ചേർത്ത് വായിക്കാൻ ശ്രമിക്കുക. കാരണം ആ പ്രവാചകയും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായിട്ട് കാത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഒരു വ്യക്തിനെ കൂടി നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്ന ഒരു അവസരമാണ്. അപ്പോൾ അതൊന്നും കളയരുത്. വായിക്കുമ്പോൾ 38 തന്നെ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ അസൈൻമെൻറ്റ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഈ ക്ലാസ്സിൻ്റെ കാണാം. അതുവരെയും